ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ടേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ ഹാപ്പി റിപ്പബ്ലിക് ഡേ. അപ്പോൾ ഇന്ന് നമ്മൾ റിപ്പബ്ലിക് ഡേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബോട്ടിലാട്ട് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു ഗ്ലാസ് ബോട്ടിൽ നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വൈറ്റ് കളർ സ്പ്രേ പെയിൻ്റ് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പുറത്ത് വന്നിട്ടുണ്ട്. ഇനി നല്ലപോലെ ഷെയ്ക്ക് ചെയ്തിട്ട് കുറച്ച് ദൂരത്ത് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഡ്രൈ ആയതിനു ശേഷം എടുക്കുക. അപ്പോൾ നമ്മുടെ ബോട്ടിൽ നല്ലപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഇതുപോലൊരു സെലോ ടേപ്പാണ്. അത് ഞാൻ നമ്മുടെ ബോട്ടിലെ താഴ്ഭാഗത്തായിട്ട് ഇതുപോലെ ചരിച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ താഴത്തും ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ മൂന്ന് സെലോ ടേപ്പ് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിപ്പം ഇന്ത്യൻ ഫ്ലാഗാണ് ചെയ്തെടുക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു വൈറ്റ് കളർ കാണുന്ന താഴ്ഭാഗത്തായിട്ട് ഡീപ്പ് ഗ്രീൻ കളർ എടുത്തിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിൻ്റെ ഏറ്റവും താഴത്തായിട്ട് ഗ്രീൻ കളറാണ് വരുന്നത് എന്നുള്ളത്. അങ്ങനെ നമ്മൾ ആ ഒരു പെയിൻറ് നമ്മൾ താഴ്ഭാഗത്ത് ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടും കഴിഞ്ഞു. ഇനി അടുത്തത് നമുക്ക് നമ്മുടെ ഫ്ലാഗിൻ്റെ ടോപ്പിൽ പെയിൻറ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാൻ യെല്ലോയും റെഡും കൂടെ മിക്സ് ചെയ്ത് ഒരു കളറാക്കി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നമ്മുടെ ടോപ്പിലുള്ള ആ ഒരു ഒഴിഞ്ഞ ഭാഗത്ത് പെയിൻറ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സെൻറ്റർ പോർഷനിൽ വരുന്ന ആ ഒരു വൈറ്റ് കളർ നമുക്ക് വേറെ പെയിൻറ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ സെലോ ടേപ്പ് പറിക്കുമ്പം അവിടെ വൈറ്റ് കളറല്ല ഉണ്ടാവുക. അങ്ങനെ നമുക്ക് പെയിൻറ് ചെയ്തിട്ട് ഇത് ഡ്രൈ ആവുന്ന വരെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മളെ ബോട്ടിൽ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളെ സെലോ ടേപ്പ് പറിച്ചെടുക്കാം. അപ്പോൾ നിങ്ങൾ പറിക്കുമ്പോഴും ഒട്ടിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ സ്പ്രേ പെയിൻറ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ സെലോ ടേപ്പ് ഒട്ടിക്കാൻ പാടുള്ളൂ. എന്താണെന്ന് വെച്ചാൽ, ഇത് പറിക്കുമ്പം അതിൻ്റെ ആ ഒരു പെയിൻറ് ഇളകി വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അക്രിലിക് പെയിൻറ്റാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാം പറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അതൊന്ന് സൂക്ഷിക്കുക. പിന്നെ സെലോ ടേപ്പ് വെച്ച് ഒട്ടിക്കുമ്പം അധികം പ്രഷർ കൊടുക്കാണ്ട് ഒട്ടിക്കുക. അധികം എന്താ പറയുക, നല്ലോണം ഒട്ടിച്ചു കഴിഞ്ഞാൽ നമുക്കിത് പറിച്ചെടുക്കുമ്പം കുറച്ചൊരു ഇത് വരും. അങ്ങനെ ഇപ്പോൾ ഞാൻ ഒട്ടിക്കുമ്പം പറിച്ചെടുത്തപ്പോൾ ഇതുപോലെ ചെറുതായിട്ടൊന്ന് പെയിൻറ് ഇളകിയിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ വൈറ്റ് കളർ പെയിൻറ് വെച്ചിട്ട് ഒന്ന് എന്താ പറയുക, ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ബോട്ടിലിൻ്റെ പെയിൻറ്റിങ് പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലാഗിൻ്റെ ആ ഒരു അശോക ചക്രം വരച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ബ്ലൂ കളർ പെയിൻറ് എടുത്തിട്ട് തിന്നായിട്ടുള്ളൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ഒന്ന് റൗണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു റൗണ്ട് വരക്കുന്നത് ക്യാമറയിൽ ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടില്ല. അത് ഞാൻ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കണ്ടത്. എന്തായാലും അതുപോലൊരു റൗണ്ട് വരച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അശോക ചക്രത്തിലുള്ള ആ ലൈൻസ് വരച്ചു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടും ഞാൻ ആ ഒരു പെയിൻറ് യൂസ് ചെയ്തിട്ടാണ് ആദ്യം വരച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് അതിനേക്കാളും ഈസി ഒരു സ്കെച്ച് പെൻ ഉണ്ടെങ്കിൽ ബ്ലൂ കളറ് അത് വെച്ചിട്ട് ഇതുപോലെ ലൈൻസ് ഇട്ട് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഞാൻ ഒരു 24 ലൈൻസ് ഇതുപോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഫ്ലാഗിൻ്റെ ആ ഒരു പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മുടെ ബോട്ടിലിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലൊരു ചിഹ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതങ്ങനെ തന്നെ വെക്കുമ്പോൾ എന്തോ ഒരു ബോറല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊരു കുറച്ച് പെയിൻറ് ചെയ്തിട്ട് നമുക്കൊരു സൂര്യൻ നിൽക്കുന്ന ഒരു ഫീൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു കളർ ഉണ്ടല്ലോ, അത് തന്നെ യൂസ് ചെയ്തിട്ട് ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് യെല്ലോയും അതുപോലെ റെഡൊക്കെ അവിടെ ഇവിടേക്ക് ഒന്നായിട്ട് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു സൂര്യൻ ഇങ്ങനെ ഉദിച്ച് നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും. അപ്പോൾ സാധാരണ നമ്മൾ റിപ്പബ്ലിക് ഡേ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഇതല്ലേ, അതുപോലെ തന്നെ ഒരു സിമ്പിൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അതും കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ നമ്മുടെ സൂര്യനും ഫ്ലാഗും നമ്മുടെ ആകാശത്ത് നിൽക്കുന്ന ഒരു ഫീൽ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് നമ്മളൊരു ലൈറ്റ് ബ്ലൂ കളർ ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ടോപ്പിലായിട്ട്. അപ്പോൾ ഒരു വൈറ്റും ബ്ലൂവും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കളറാണ് കേട്ടോ ഇത്. ഇനി അത് നമുക്ക് ബോട്ടിലിൻ്റെ ടോപ്പിൽ മൊത്തം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ താഴ്ഭാഗത്ത് മാത്രം അത് ഒഴിച്ചു വിടുമ്പോൾ എന്തോ പോലെയല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ താഴത്തും ഇതുപോലെ തന്നെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ പരിപാടിയും കഴിഞ്ഞു. പിന്നെ ഞാൻ ബ്ലാക്ക് കളർ മാർക്കർ യൂസ് ചെയ്തിട്ട് ഹാപ്പി റിപ്പബ്ലിക് ഡേ എന്ന് ടോപ്പിൽ എഴുതി കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളർ പെയിൻറ് യൂസ് ചെയ്തിട്ട് എഴുതിയാലും മതി. നമ്മൾ പെട്ടെന്ന് കഴിയുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ടോപ്പിലായിട്ടൊരു ഗോൾഡൻ കളർ ഒരു ടാപ്പും കൂടെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ആയപ്പോഴത്തേക്കും നമ്മുടെ റിപ്പബ്ലിക് ഡേയുടെ ബോട്ടിലാട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ബോട്ടിലാട്ടാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലീസിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.